ഉടുമ്പൻചോല മണ്ഡലത്തിൽ ആദ്യഘട്ട പ്രചരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഡീൻ കുര്യാക്കോസ്. ഉടുമ്പൻചോല, ശാന്തമ്പാറ, രാജകുമാരി, രാജാക്കാട്, സേനാപതി എന്നീ പഞ്ചായത്തുകളിലാണ് പര്യടനം പൂർത്തിയാക്കിയത്. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ ആദ്യഘട്ട പ്രചാരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഉടുമ്പൻചോല, ശാന്തൻപാറ, രാജകുമാരി, രാജാക്കാട്, സേനാപതി എന്നീ പഞ്ചായത്തുകളിലൂടെയായിരുന്നു സ്ഥാനാർത്ഥിയുടെ ബുധനാഴ്ചയിലെ പര്യടനം. രാവിലെ തിങ്കൾക്കാട്ട് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ബാബു യോഗത്തിൽ അധ്യക്ഷനായി. എം എൻ ഗോപി, സേനാപതി വേണു, MJ കുര്യൻ, ബെന്നി തുണ്ടത്തിൽ, ജി മുരളീധരൻ, MP ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മളമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ഇനിയും വിജയിച്ച ആ ഒരു തരത്തിൽ തന്നെ എന്നേക്കാൾ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏതൊരാൾക്കും ഞാൻ സമീപസ്ഥനായിരിക്കും. ഈ നാടിന്റെ ഒരടുത്ത ബന്ധുവായി എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കട്ടെ. നമ്മുടെ ആദിവാസി സഹോദരന്മാർ ഉൾപ്പെടെ തോട്ടം തൊഴിലാളികളും ഒക്കെ അധിവസിക്കുന്ന ഈ മേഖലയിൽ കർഷകർ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കാത്ത തരത്തിലാണ്. ദീർഘനേരമായി ഇവിടെ മീറ്റിംഗ് നേതാക്കന്മാർ ശക്തിയായിരുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ തിരിച്ചു പോകുന്നില്ല. നമ്മുടെ നാട് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലാണ്. ഇവിടെ ജനങ്ങളെ സഹായിക്കാൻ ഒരു ഗവൺമെന്റിന്റെ സാന്നിധ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായത്. വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ ചൂണ്ടിക്കാട്ടിയുമായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രസംഗ പരിപാടികൾ. ഉച്ചയ്ക്ക് ശേഷം ആവണക്കഞ്ചാൽ, കുളിപ്പാറച്ചാൽ, കുരുവിള സിറ്റി, സേനാപതി, വട്ടപ്പാറ, തലയൻകാവ്, ചെമ്മണ്ണാർ, ഉടുമ്പൻചോല, കല്ലുപാലം, പാറത്തോട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനവുമായി എത്തി. വൈകിട്ട് മാവടിയിലായിരുന്നു സമാപനം. മുൻ DCC പ്രസിഡന്റ് റോയ് കെ പൗരൂസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.